നമസ്കാരം. കഴിഞ്ഞ വർഷം ഫോർഡ് മോട്ടോർ ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് പ്രാദേശികമായ ഉൽപ്പാദനം നിർത്തുമെന്നും ഇറക്കുമതി വഴി മാത്രം ഉയർന്ന മോഡലുകൾ ഇവിടെ വിൽക്കുമെന്നുമായിരുന്നു ആ പ്രഖ്യാപനം. അതേസമയം ആഗോള വിപണികൾക്കായി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും പിന്നാലെ ഫോർഡ് മോട്ടോർ കമ്പനി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയും കമ്പനി ഉപേക്ഷിച്ചതായി റോയിട്ടേഴ്സിനെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് ഓട്ടോ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ രാജ്യത്തെ കമ്പനിയുടെ ഫാക്ടറികളുടെ വിൽപ്പന തുടരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തെ വമ്പൻ വണ്ടി കമ്പനികളിൽ ഒന്നായ ഫോർഡ് ഇന്ത്യ വിടുമ്പോൾ നിരവധി ആശങ്കകളാണ് ഉയരുന്നത്. നിലവിൽ ഫോർഡ് വാഹനങ്ങളുടെ ഉടമകളായ ലക്ഷക്കണക്കിന് പേരുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാവുന്നത്. ഡീലർഷിപ്പുകളുടെയും കമ്പനികളുടെയും തൊഴിലാളികളുടെയും ജീവിതവും പ്രതിസന്ധിയിലായി. 4000 തൊഴിലാളികളെയാകും ഫോർഡ് പ്ലാന്റുകളുടെ അടച്ചുപൂട്ടൽ ബാധിക്കുക. 1970s കാനഡയിലെ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ ഉപസ്ഥാനമായി രാജ്യത്തെത്തിയതോടെയാണ് ഫോർഡ് മോട്ടോറിൻ്റെ ഇന്ത്യയിലെ യാത്ര ആരംഭിച്ചത്. 1950s രാജ്യം വിട്ട ഫോർഡ് കമ്പനി 1995 ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇത്തവണ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി സഹകരിച്ചെങ്കിലും വൈകാതെ ഫോർഡ് മഹീന്ദ്രയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. 1998 ഫോർഡ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ആയി. ഫോർഡ് ഇന്ത്യയിൽ അവതരിപ്പിച്ച അവസാന മോഡൽ ഫ്രീ സ്റ്റൈലാണ്. ഫിഹോ ഹാച്ച് ബാക്കിനും എക്കോസ്പോർട്ട് എസ് യു വിക്കും ഇടയിൽ ഒരു ലൈഫ് സ്റ്റൈൽ അഡ്വഞ്ചർ വാഹനമായാണ് ഫോർഡ് ഇതിനെ അവതരിപ്പിച്ചത്. നിലവിൽ എൻഡവർ, എക്കോസ്പോർട്ട്, ഫിഗോ, ഫിഗോ ആസ്പെയർ ഫ്രീ സ്റ്റൈൽ മോഡലുകളാണ് ഫോർഡ് ഇന്ത്യയിൽ വിൽക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ വാഹന നിർമ്മാണം അവസാനിപ്പിക്കുകയാണെന്നും പ്ലാന്റുകൾ പൂട്ടുമെന്നും പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ ജന്മനാടായ അമേരിക്കയിൽ വൻ നിക്ഷേപ പദ്ധതിയും ഫോർഡ് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ 11.4 ശതകോടി ഡോളർ നിക്ഷേപത്തിനാണ് ഫോർഡ് ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ ടെന്നസി, കെൻഡക്കി എന്നിവിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമായ 3 ബാറ്ററി നിർമ്മാണ ഫാക്ടറികളും അസംബ്ലി പ്ലാന്റ് നിർമ്മിക്കുന്നതിനായിട്ടാണ് 11.4 ശതകോടി ഡോളർ നിക്ഷേപിക്കുമെന്നാണ് ഫോർഡ് അറിയിച്ചിരിക്കുന്നത്. ദക്ഷിണ കൊറിയയുടെ SI ഇന്നവേഷൻ കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. ഫോർഡ് 7 ശതകോടി ഡോളറും SK 4.4 ശതകോടി ഡോളറുമാകും ചിലവിടുക. ഫോർഡ് വൈദ്യുത വാഹന നിർമ്മാണത്തിനായി 2 പ്ലാന്റുകളും സ്ഥാപിക്കും. ഏകദേശം 11,000 പേർക്ക് തൊഴിൽ നൽകുമെന്നും കമ്പനി അറിയിച്ചു. 2025 വൈദ്യുത വാഹനങ്ങൾക്കായി 30 ശതകോടി ഡോളർ നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഫോർഡിൻ്റെ പുതിയ പ്രഖ്യാപനമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജിം ഹാർലേ പറയുന്നു. ടെന്നസിയിൽ നിർമ്മാണത്തിനൊരുങ്ങുന്ന പദ്ധതി 6 ചതുരശ്ര മൈൽ പ്രദേശത്താണ്. 1 നൂറ്റാണ്ട് മുമ്പ് ഫോർഡ് സ്ഥാപകൻ ഹെൻഡി ഫോർഡ് മിഷിഗണിൽ നിർമ്മിച്ച പ്ലാന്റേഷനേക്കാൾ 3 ഇരട്ടി വലിപ്പമാണ് ഇതിനുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. 2021 സെപ്റ്റംബർ 1 കമ്പനി ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിന്മാറ്റം അറിയിച്ചത്. ഏകദേശം 4000-ലേറെ തൊഴിലാളികൾക്ക് ഇതോടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഗുജറാത്തിലെയും ചെന്നൈയിലെയും പ്ലാന്റുകൾ പൂട്ടുമെന്നായിരുന്നു കമ്പനിയുടെ പ്രഖ്യാപനം. 2021 അവസാനത്തോടെ ഗുജറാത്തിലെയും 2022 പകുതിയോടെ തമിഴ്നാട്ടിലെയും പ്ലാന്റുകളുടെ വാഹനം നിർമ്മാണ കമ്പനി അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.